പുതുപ്പള്ളിയിൽ ഇന്ന് കുട്ടികലാശം നിർണായക തെരഞ്ഞെടുപ്പിന് ഇനി രണ്ട് നാൾ മാത്രമാണ് ശേഷിക്കുന്നത്. അവസാന മണിക്കൂറുകളിൽ പ്രചാരണ തന്ത്രങ്ങൾ കൊഴുപ്പിച്ച് ആവേശത്തോടെ കളം നിറയുകയാണ് മുന്നണികൾ. ഇവരുമായി അരുൺ കൊടുങ്ങൂരും മിഥുൻ അയ്യപ്പനും ചേരുകയാണ്. ആദ്യം അരുൺ കൊടുങ്ങൂരിലേക്ക്. അരുൺ, ഇന്ന് കലാശക്കൊട്ടാണ്. മൂന്ന് മുന്നണികളിലും അവസാനഘട്ട തീവ്ര പ്രചാരണത്തിലുമാണ്. ഇത്രത്തോളം ഊർജിതമാണ്, ഇത്രത്തോളം ഉജ്ജ്വലമാണ് ഇന്നത്തെ മൂന്ന് മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ. തീർച്ചയായും കലാശക്കൊട്ടിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും അവസാന വട്ട ഒരു പ്രചരണ പ്രവർത്തനങ്ങളിലാണ്, പരസ്യ പ്രചരണ പ്രവർത്തനങ്ങളിലാണ് മുന്നണികൾ, നേതാക്കളെല്ലാം തന്നെയുള്ളത്, സ്ഥാനാർത്ഥികളെല്ലാം തന്നെയുള്ളത്. പരമാവധി വോട്ട് ഉറപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടന്നു വരുന്നത്. കേവലം മൂന്നാഴ്ചകൾ കൊണ്ട് പുതുപ്പള്ളിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ, ഏറ്റവും ആവേശം നിറഞ്ഞ, ഏറ്റവും വീറു നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിനാണ് ഇക്കുറി സാക്ഷ്യം വഹിക്കുന്നത്. 53 വർഷത്തിന് ശേഷം ആരാകും പുതുപ്പള്ളിയെ പ്രതികരിച്ച് നിയമസഭയിലേക്ക് എത്തുക എന്നുള്ള രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ആ ഒരു ചോദ്യത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് മുന്നുള്ളത്. സംസ്ഥാന രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും എല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മണ്ഡലത്തിൽ വ്യക്തമായിരുന്നു. ദേശീയ നേതാക്കളടക്കം, കേന്ദ്രമന്ത്രിമാരടക്കം, ഒരു വലിയ നേതാക്കളുടെ ഒരു പട തന്നെ ഇറങ്ങിയുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. വീടുകൾ കയറി ഇറങ്ങിയുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. റോഡ് ഷോ, ആവേശം നിറച്ച റോഡ് ഷോ എല്ലാം തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക്, അവസാന ലാപ്പിലേക്ക് എത്തുകയാണ് ഇന്ന് കൊട്ടിക്കലാശമാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് കൊട്ടിക്കലാശത്തിലുള്ളത്. എന്തായാലും മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും ഈ പാമ്പാടി നഗരത്തിലേക്കാണ് എത്തുക. പാമ്പാടി നഗരത്തിൽ വിവിധ ഇടങ്ങളിലേക്ക് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും കൃത്യമായി നിലയുറപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ശക്തി ഈ ഒരു മാസക്കാലം, മൂന്നാഴ്ചക്കാലം നിറഞ്ഞു നിന്ന ആ ഒരു പ്രചരണ പ്രവർത്തനങ്ങളുടെ പരസ്യ പ്രചരണത്തിന്റെ അവസാനം കുറിക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ അതേ ആവേശം, തെരഞ്ഞെടുപ്പിന്റെ മൂന്ന് മുന്നണികളും ഇന്ന് കൊട്ടിക്കലാശത്തിലും ആ ഒരു ആവേശം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് കരുതുന്നത്. ദേശീയ നേതാക്കളടക്കം, കേന്ദ്രമന്ത്രിമാരടക്കം, സംസ്ഥാന മന്ത്രിമാരടക്കം ഈ ഒരു കൊട്ടിക്കലാശത്തിൽ അണിനിരന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗം അങ്ങ് കൊഴിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും വലിയ ഒരു ആവേശത്തോടെ തന്നെയാണ് മണ്ഡലം ഒന്നാക്കി. എന്തായാലും മൂന്ന് സ്ഥാനാർത്ഥികളും രാവിലെ മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ വോട്ടുകൾ തേടിയുള്ള യാത്രയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് എല്ലാവരുടെയും റോഡ് ഷോ അടക്കം ആരംഭിച്ചുകൊണ്ട് നടക്കുക. എന്തായാലും യു ഡി എഫിന് എല്ലാ പഞ്ചായത്തുകളിലും കൊട്ടിക്കലാശം ഉണ്ട്. അതോടൊപ്പം തന്നെ ശേഷമായിരിക്കും ചാണ്ടി വുമൻ ഇവിടേക്ക് എത്തുക. ജയിക്കും മന്ത്രിമാരോടൊപ്പം ആയിരിക്കും ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുക. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇന്ന് ഈ കൊട്ടിക്കലാശത്തിൽ പ്രവർത്തകർക്ക് ആവേശം നൽകിക്കൊണ്ട് ഇവിടെ പങ്കെടുക്കും. എന്തായാലും മൂന്ന് സ്ഥാനാർത്ഥികളും ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയൊരു ആവേശത്തോടെയുള്ള ഒരു പോരാട്ടം തന്നെയാണ്. നമുക്കറിയാം 53 വർഷങ്ങൾ ഉമ്മൻചാണ്ടിയായിരുന്നു പുതുപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് എത്തിയത്. ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനായി മറ്റൊരാളായി ആരാകും നിയമസഭയിലേക്ക് എത്തുക, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ആ ഒരു വലിയ ചോദ്യത്തിലുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ്. എന്തായാലും വലിയൊരു ആവേശം തന്നെയാണ് മണ്ഡലത്തിൽ ഉടനീളമുണ്ടാകുന്നത്. കടുത്ത ത്രികോണ മത്സരം, ചരിത്രത്തിൽ ഇന്നു വരെ ഇല്ലാത്ത ഏറ്റവും കടുത്ത ത്രികോണ മത്സരത്തിന്റെ വീറും വാശിയും നിറഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം തന്നെ മാറി മറിച്ചുകൊണ്ട് വികസനം, പുതുപ്പള്ളിയുടെ വികസനം, യഥാർത്ഥ വികസനം ചർച്ചയാക്കിയുള്ള ഒരു തെരഞ്ഞെടുപ്പ്, രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി നൽകാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പ്, നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ കൃത്യമായി മണ്ഡലങ്ങളിൽ ഓരോ വീടുകളിലും ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ്, അങ്ങനെ ഒട്ടനവധി സവിശേഷതകൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. എന്തായാലും അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക്, അവസാന നിമിഷത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ആവേശം അങ്ങ് പോകുകയാണ്. ഇവിടെ ഈ ചാണ്ടിയുമ്മനും ലിജിലാലും ഒപ്പം ജയിക്കും കളം നിറഞ്ഞ് മണ്ഡലത്തിലുടനീളം പ്രതീക്ഷയോടെ മുന്നേറുമ്പോൾ അവരുടെ സ്വന്തം മണ്ഡലമാണ്. അതേസമയം തന്നെയാണ് അരുണിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം തട്ടകവുമാണ് കോട്ടയം, പുതുപ്പള്ളി അടക്കമുള്ള പ്രദേശങ്ങൾ. അതുകൊണ്ട് തന്നെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി അറിയുന്ന ഒരു പ്രതിനിധി കൂടിയാണ്, റിപ്പോർട്ടർ കൂടിയാണ് അരുൺ കൊടുങ്ങൂർ. അരുണിന്റെ ഈ ഇത്രയും കാലത്തുള്ള മണ്ഡലത്തിൽ ഉടനീളമുള്ള ആ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിലുള്ള ഒരു ഇടപെടലിലൂടെ എത്രത്തോളം അവരുടെ ആ ജനങ്ങളുടെ മനസ്സ് വായിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്? കാരണം എൽ ഡി എഫ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്, യു ഡി എഫ് മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയിലുമാണ്. വോട്ട് നിരവധി ജനപിന്തുണ ലഭിക്കും, വോട്ടിംഗ് പാറ്റേൺ ഉയർത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലുമാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയും. എങ്ങനെയാണ് അരുണിന്റെ പൊതുവായുള്ളൊരു വിലയിരുത്തൽ?
തീർച്ചയായും നേരത്തെയുള്ള തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു അപ്രമാദിത്യം ഈ ഒരു മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമായ ഘടകം തന്നെയാണ്. പക്ഷേ ഇക്കുറി നമ്മളെ മണ്ഡലത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ദിവസങ്ങൾ മുതൽ തന്നെ നമ്മൾ ഓരോ പ്രചാരണത്തിലും ഓരോ മുന്നണി പ്രവർത്തകർക്കൊപ്പം ഓരോ സ്ഥാനാർത്ഥികൾക്കൊപ്പം തന്നെ യാത്ര ചെയ്തിരുന്നു. പക്ഷേ അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പ്രവചനങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ സമവാക്യങ്ങൾ ഇവിടെ രൂപപ്പെട്ടു എന്നുള്ളതാണ്. സാമുദായികമായ ഒരു സമവാക്യം, അതോടൊപ്പം തന്നെ അത്തരത്തിൽ വലിയൊരു രാഷ്ട്രീയ സമവാക്യങ്ങൾ പ്രവചനത്തിനപ്പുറത്തേക്ക് ഒരു മത്സരത്തെ പുതുപ്പടിയിലേക്ക് ആക്കുന്നു എന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള സംശയവും ആകില്ല. ആർക്കും പ്രവചിക്കാൻ അപ്പുറത്തേക്കുള്ള ഒരു കഴുത്ത ത്രികോണ മത്സരത്തിന്റെ ചൂട് ഈ മണ്ഡലത്തിൽ ഉണ്ട്. എന്തായാലും NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വന്നതോടെ ജില്ലാ പ്രസിഡന്റിനെ തന്നെയാണ് BJP NDA കളത്തിലിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴുതടച്ചുള്ള ഒരു പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിരുന്നു. നേരത്തെ നമുക്കറിയാം നേരത്തെ ജില്ലാ പ്രസിഡന്റായിരുന്ന എൻഹരിയായിരുന്നു ഇവിടുത്തെ സ്ഥാനാർത്ഥി. ഇതിനുശേഷം BJP ജില്ലാ പ്രസിഡന്റിനെ തന്നെ ഇക്കുറി കളത്തിലിറക്കിക്കൊണ്ട് വലിയ ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികളും തുല്യശക്തരാണ്, ഒരുപോലെ പ്രചരണങ്ങൾ നയിച്ചിരുന്നു. ആർക്കാകും വോട്ട് എന്നുള്ള ഒരു വലിയ ആശയക്കുഴപ്പം ജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ സാധ്യതയും സാഹചര്യവും എല്ലാം തന്നെ ഇവിടെ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. എന്തായാലും പുതുപ്പള്ളിയുടെ വികസനം അത് കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാനായി സാധിച്ചു എന്ന് തന്നെയാണ്. സഹതാപ തരംഗമടക്കം ഈ കൃത്യമായ രീതിയിലേക്ക് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പുതുപ്പള്ളിയുടെ വികസനം കൃത്യമായ രീതിയിലേക്ക് നമ്മളടക്കം വികസന പരമ്പര അടക്കം ഇവിടെ ചെയ്തതാണ്. പക്ഷേ പല ആളുകളുടെയും ബുദ്ധിമുട്ടുകൾ, പല പ്രദേശങ്ങളുടെയും ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ വലിയ ചർച്ചയാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും സഹതാപം, വികസനം, രാഷ്ട്രീയം, അങ്ങനെ സാമുദായികം, അങ്ങനെ ഒട്ടനവധി തെരഞ്ഞെടുപ്പിനെ ജനവിധിയെ നിർണ്ണയിക്കുന്ന ഒട്ടനവധി ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെല്ലാം തന്നെ കൃത്യമായി തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണ ആയുധമായി അല്ലെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കെല്ലാം തന്നെ ഇടവരുത്തുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യമായി തന്നെ അവശേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കൊപ്പമാകും പുതുപ്പള്ളി എന്നുള്ള ഒരു ചോദ്യത്തിൽ അത് പ്രവചിക്കുക എന്നത് അസാധ്യമാണ് സുരേഷ്. യെസ്, അരുൺ പറഞ്ഞതുപോലെ തന്നെ പ്രവചനം അസാധ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പുതുപ്പള്ളി എത്തിയിരിക്കുന്നത്. ഏതായാലും UDF സ്ഥാനാർത്ഥി തികഞ്ഞ പ്രതീക്ഷയിലാണ്. പക്ഷേ അവകാശവാദവുമായി LDF സ്ഥാനാർത്ഥിയുമുണ്ട്. കൂടുതൽ ജനപിന്തുണ, കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ NDA സ്ഥാനാർത്ഥിയും കളം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അരുൺ തുടരുക, ഇപ്പോൾ മിഥുൻ അയ്യപ്പൻ കൂടി ചേരുകയാണ്. മിഥുൻ, അരുൺ പറഞ്ഞതുപോലെ തന്നെ പ്രവചനത്തിന് അതീതമായ ഒരു പോരാട്ടമാണ് പുതുപ്പള്ളിയിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഉമ്മൻചാണ്ടി മത്സരിച്ച ആ ഒരു സമയത്തുള്ള ആ ഒരു രാഷ്ട്രീയ ചിത്രമല്ല ഇപ്പോഴുള്ളത്. വൈകാരികമായ വോട്ട് തങ്ങൾക്ക് ലഭ്യമാകും, തങ്ങൾക്ക് ലഭിക്കും എന്നുള്ള പ്രതീക്ഷ UDF സ്ഥാനാർത്ഥി വെച്ച് പുലർത്തുമ്പോഴും UDF ക്യാമ്പ് വെച്ച് പുലർത്തുമ്പോഴും ആ ഒരു ഈസി വാക്ക് ഓവർ ആവുകയില്ല, അല്ലെങ്കിൽ എളുപ്പം ജയിക്കാൻ UDF സ്ഥാനാർത്ഥിക്ക് കഴിയില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് LDFും ഇപ്പോൾ വെച്ച് പുലർത്തുന്നത്. പക്ഷേ LDF ക്യാമ്പുകൾ അത്ര പ്രതീക്ഷയിലല്ല എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും. കൂടുതൽ കൂടുതൽ ജനപിന്തുണ ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് NDA സ്ഥാനാർത്ഥി. പക്ഷേ ഇവിടെ മിഥുന് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ സൈബർ അറ്റാക്കിന്റെ ആക്രമണത്തിന്റെ രീതിയിലേക്ക് വരെ സ്ഥാനാർത്ഥികൾ എത്തിയിരിക്കുന്നു, മുന്നണികൾ എത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അത് പലപ്പോഴും അതിരിവിടുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിമർശനങ്ങളും ഉണ്ടല്ലോ. എങ്കിലും ഇന്ന് കൊട്ടിക്കലാശമാണ്. എത്രത്തോളം ഈ കൊട്ടിക്കലാശം ഊഷ്മളമാക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് മൂന്ന് മുന്നണികളും? മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഭൗതികദേഹം വഹിച്ചുകൊണ്ട് പുതുപ്പള്ളി കവലയിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇവിടെ എത്തിയപ്പോൾ ഒരു ആകാശ ദൃശ്യം നമുക്ക് ഓർമ്മയുണ്ടാകും. ചുറ്റുപാടുകൾ കൂടിക്കൊണ്ട് തിങ്ങിനിറങ്ങുകൊണ്ടുള്ള ഒരു കവല, ആ കവലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരുപക്ഷെ ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി ആരാണ്, അല്ലെങ്കിൽ പുതുപ്പള്ളിയുടെ പിൻഗാമി, പുതുപ്പള്ളി ഇനി ആര് നയിക്കും, ഉമ്മൻചാണ്ടിക്ക് ശേഷം ആര് നയിക്കുമെന്ന് അറിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പുതുപ്പള്ളി കവല ഇനി ആർക്ക് ചുറ്റുമാണ് കൂടാനിരിക്കുന്നത്, ആർക്ക് ചുറ്റുമാണ് പുതുപ്പള്ളി കവല ജനങ്ങൾ നിറയാനിരിക്കുന്നത് എന്നറിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പുതുപ്പള്ളി പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി 2 ദിവസം മാത്രം ശേഷിക്കുന്നു. അതിശക്തമായിട്ടുള്ള മത്സരം തന്നെ കാഴ്ചവെക്കുന്നു. നേരത്തെ സൂചിച്ചതുപോലെ തന്നെ വിവിധ പ്രചാരണ തന്ത്രങ്ങളെല്ലാം തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള മത്സരങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതുപ്പള്ളിയിൽ. ഓരോ ആളുകളും ഇപ്പോൾ ഓരോ മുന്നണികളും പല പ്രചാരണങ്ങളെല്ലാം ഉപയോഗിച്ചു. നമുക്കിപ്പോൾ ഒരു പക്ഷേ പുതുപ്പള്ളിയുടെ ആളുകളുടെ മനസ്സെന്താണ് എന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് ചില ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോകാം. കാരണം 26 ദിവസങ്ങൾ നീണ്ട
ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ദിവസങ്ങളാണ് ഇന്ന് അവസാനിക്കാൻ പോകുന്നത്. ആരുടെ പ്രചാരണം? തെരഞ്ഞെടുപ്പ് പ്രചാരണ ദിവസങ്ങളാണ് ഇന്ന് അവസാനിക്കാൻ പോകുന്നത്. ആരുടെ പ്രചാരണമാണ് മുന്നിൽ നിന്നത്? ആരുടെ ആശയങ്ങളാണ് പുതുപ്പള്ളിയുടെ മനസ്സിലേക്ക് ഇറങ്ങിയത് എന്നറിയാൻ നമുക്ക് ചില ആളുകളുടെ പ്രതികരണം അറിയാം. ചേട്ടാ, ഇന്ന് അവസാനിക്കുകയാണ് ഈ കോലാഹലങ്ങളെല്ലാം, എങ്ങനെയാണ്? പറഞ്ഞോളൂ, എന്താണ് ഇവിടുത്തെ ഒരു? നമുക്കൊന്നും പറയാനില്ല. എന്താ വേറെ ആൾക്കാരോട്? ആണോ, അദ്ദേഹത്തിനൊന്നും പറയാനുള്ളതാണ്? പുതുപ്പള്ളിക്കാരനാണോ? എവിടുന്നാ വരുന്നേ? കണ്ണൂരിൽ നിന്ന് വന്നേക്കാണ്. ഇവിടെ മണർകാട് പള്ളിപ്പെരുന്നാളോ ഒന്നാണോ? അതോ നമ്മുടെ പിന്നെ അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷന്റെ മീറ്റിംഗ് ഉണ്ട്. അവിടുന്ന് ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയിൽ പോയി. സേവാദളിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആണ്. എന്താണ് ഇവിടുത്തെ ഒരു മണ്ഡലത്തിൽ? തീർച്ചയായിട്ടും കോൺഗ്രസിന് അനുകൂലമായിട്ടായിരിക്കും പറയാൻ പോകുന്നത്. പ്രതികരണം കാണുമ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. സ്വാഭാവികമായും ഉമ്മൻചാണ്ടി സാറ് ചെയ്തു വെച്ച നല്ല കാര്യങ്ങൾ, ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അദ്ദേഹത്തിന്റെ സമീപനങ്ങളൊക്കെ ഇവിടെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നൊരു കാര്യം യാതൊരു സംശയവും. അങ്ങനെയാണ് മണ്ഡലത്തിൽ നിന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെയാണ്, അങ്ങനെയാണ് കേരളം മൊത്തം അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇവിടുത്തെ ആളുകളുടെ ഒരു അഭിപ്രായം 100%. എത്ര ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു 50,000. 50,000 ഭൂരിപക്ഷം കിട്ടും. ഉമ്മൻചാണ്ടിക്ക് വരെ പരമാവധി 33,000 ആണ് ഉമ്മൻചാണ്ടിയുടെ ചരിത്രത്തിൽ കിട്ടിയിട്ടുള്ളത്. അതെല്ലാം മാറി മാറി വരും. കാരണം ഒന്നാമത് കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ വിരുദ്ധ വികാരം ഒരു ഭാഗത്ത്, ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനോടുള്ള സ്നേഹം, ചാണ്ടി ഉമ്മനെ പോലുള്ളൊരു ജനസമിതിയുള്ള ഒരു നേതാവിന്റെ പുതിയ താരോദയമായി പുതുപ്പള്ളി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറും. പുതുപ്പള്ളിയിൽ പുതിയ പുള്ളി ഉണ്ടാകും, വലിയ താരോദയം ഉണ്ടാകും. അത് ചാണ്ടി ഉമ്മനായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കോൺഗ്രസിന്റെ സേവാദളിന്റെ ഒക്കെ ഒരു പ്രവർത്തകനാണ്. നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് പോകാം. നമ്മളിപ്പോ പുതുപ്പള്ളി കവലയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ കടയിലെല്ലാം കുറച്ച് ആളുകളുണ്ട്. ചേട്ടാ, പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്, ഒന്നും പറയാനില്ല. ചേട്ടാ എന്താണ്? ചേട്ടാ പറഞ്ഞോളൂ. എന്താ ആള് പുതുപ്പള്ളിക്കാർക്ക് ഒന്നും പറയാനില്ലേ? ചേട്ടാ എന്താണ് പറയാനുള്ളത്? എന്തൊക്കെയാണ് അതിന്റെ ഒരു കാരണം പറയുന്നത്? എല്ലാരും പറഞ്ഞ വികസനമാണ് പറയാനുള്ളത്. ഇപ്പൊ ഏതാണ് 50,000-ൽ അധികം ഭൂരിപക്ഷം ചാണ്ടിയൂമിന് കിട്ടുന്നത്? വില്ലേജ് ഓഫീസ് പോയി നോക്കണം. ഒരു ബാത്റൂം പോലും ഇല്ലാത്തൊരു വില്ലേജ് ഓഫീസ് പുതുപ്പള്ളി മാത്രമേ ഉള്ളൂ. ഇത്രേ നമുക്കിവിടെ പറയാനുള്ളൂ. അപ്പൊ ഏറ്റവും നല്ല ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ. അപ്പൊ വികസനം ഇത്തവണ ചർച്ച ചെയ്ത് ഒരു മാറ്റി ചിന്തിക്കും പുതുപ്പള്ളി? മാറി ചിന്തിക്കുന്ന തീർച്ചയായിട്ടും ചിന്തിക്കും. ജയിക്കിന് എത്ര ഭൂരിപക്ഷം കിട്ടുന്നതാണ്? ഏറ്റവും കുറഞ്ഞ 15,000 മേൽ കിട്ടും. അത്രയും സ്ട്രോങ് ആണ് സംഘടനാ സംവിധാനം ഒക്കെ അതിശക്തമായിട്ട് വർക്ക് ചെയ്തു. തീർച്ചയായിട്ടും പാർട്ടി CPM അതുപോലെ സംഘടനാ പ്രവർത്തകരും നേതൃത്വവും നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ചേട്ടാ, ചേട്ടൻ എന്താണ് പറയുള്ളത്? ഒന്നും പറയാനില്ല. അപ്പോൾ ജയിക്ക് ജയിക്കുമെന്നുള്ള ഒരു CPM പ്രവർത്തകരുടെ കൂടി ഒരു പ്രതികരണം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതവർ പറയുന്നത് ഇവിടുത്തെ വികസനം ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ബാർബർ ഷോപ്പ്, നമുക്കറിയാം പലപ്പോഴും രാഷ്ട്രീയ ചർച്ചകളൊക്കെ സജീവമായി നടക്കുന്ന ഒരിടമാണ് ബാർബർ ഷോപ്പുകൾ. ചേട്ടാ, ചേട്ടാ എന്താണ് ഇന്ന് അവസാനിക്കുകയാണ് ഇവിടുത്തെ ഒരു പ്രചാരണം അവസാനിക്കുകയാണ്? എങ്ങനെ ഈ എങ്ങനെ ഉണ്ടായിരുന്നു 26 ദിവസങ്ങൾ? ഞാൻ പറയാൻ പറ്റില്ല. ഈ പ്രചാരണം സംബന്ധിച്ച് എങ്ങനെയാ ഇവിടുത്തെ ഒരു ആര് ജയിക്കുന്നൊക്കെ തോന്നുന്നുണ്ടോ? ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അതോ ചേട്ടന് പറയാൻ കഴിയാത്ത? പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ. ശക്തിയായിട്ടുള്ള മത്സരം തന്നെ നടക്കുന്നല്ലേ? ശക്തിയാണ്. ഇവിടെ ചേട്ടൻ ഒരു ദിവസം എത്ര ആളുകളെ കാണുന്ന, പുതുപ്പള്ളിക്കാരെ കാണുന്ന, അവരുടെ ഒക്കെ സംസാരിക്കുമ്പോ എന്താണ് അറിയാൻ കഴിയുന്നത്? അപ്പൊ അങ്ങനെ അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ചാണ്ടിയമ്മൻ ജയിക്കും എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഒരു ദിവസം നിരവധി ആളുകളെ കാണുന്നതാണ് ഈ ഒരു ഇത്. ഇന്ന് വേറെ കുറെ വ്യക്തികൾ കൂടി വരുന്നു. എന്താണ് ചേട്ടാ ഇവിടുത്തെ മണ്ഡലത്തിന്റെ ഒരു പൊതുചിത്രം എങ്ങനെയാണ്? ഞങ്ങൾ വൈക്കത്തുന്നതാണ്. ഇന്ന് വീക്ഷിക്കാൻ വേണ്ടിയിട്ടും ലിജിലാലിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ലിജിലാലിന് വേണ്ടി വന്നിരിക്കുകയാണ്. എന്താണ് ചുമതലയുള്ള ആളുകളാണോ? ഞാൻ വൈക്കത്ത് BJP മണ്ഡലം സെക്രട്ടറി. എന്താണ് ഇവിടുത്തെ ലിജിലാലിന് എത്ര തവണ എത്ര വോട്ട് ഇത്തവണ നേടാൻ കഴിയും? ഒരു മാറ്റം ഉണ്ടാകുമോ? ഉറപ്പായിട്ടും മനസ്സിലും തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടിരിക്കുന്നത്. കാരണം ലിജിലാലിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നല്ല പ്രതീക്ഷ ആൾക്കാർക്കുണ്ട്. ഈ ഇരുമുന്നണികളുടെയും അഴിമതിയും അതുപോലുള്ള പ്രവർത്തനങ്ങളും കണ്ട് മടുത്ത നാട്ടുകാരാണ് ഇക്കുറി വോട്ട് ചെയ്യുന്നത്. ഇപ്പൊ കുടിവെള്ളമാണെ പോലും നരേന്ദ്രമോദിയുടെ പദ്ധതി വന്നതുകൊണ്ട് മാത്രം വെള്ളം അത്യാവശ്യം വീടുകളിൽ എത്തിയെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. അതുകൊണ്ട് ഇത്തവണ നല്ല രീതിയിലുള്ള പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടാകും. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ കേന്ദ്രം പിടിച്ചു മുറുക്കുകയാണ്, സംസ്ഥാനത്തെ പിടിച്ചു മുറുക്കുകയാണെന്നൊക്കെയാണ് LDF ആരോപിച്ചത്. അതിനെല്ലാം V. മുരളീധരൻ കഴിഞ്ഞ ദിവസം അതിശക്തമായിട്ട് മറുപടി നൽകിയിരുന്നു. കേന്ദ്രം ഇവിടെ നിന്ന് കൃത്യമായിട്ടുള്ള കണക്ക് കൊടുക്കുന്നില്ല, ഫണ്ട് വിനിയോഗിക്കുന്നില്ല എന്നൊക്കെയാണ്. എന്താണ് എന്തായിരിക്കും BJP ഗുണമാവുക? അത് കേന്ദ്ര ഫണ്ട് മുഴുവൻ നമ്മൾ കൊടുത്തിട്ടുള്ളതാ. അത് ഇതുവരെയും മറച്ചു വെച്ചിരിക്കുന്നത് അതല്ല. കൃത്യമായ ഫണ്ട് മുഴുവൻ കേന്ദ്രത്തിന്റെ ഫണ്ട് കൊണ്ടാണ് ഇവർ ഇവിടെ പഠിച്ചിരിക്കുന്നത്, ഈ കേരള സർക്കാർ. അത് കൃത്യമായ കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ജനങ്ങൾക്ക് 2,000 രൂപ വെച്ച് നരേന്ദ്രമോദി കൊടുക്കുന്നില്ലേ?
വികസനം ചർച്ച ചെയ്താലും എന്ത് കാര്യങ്ങളും കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ പരിശോധിച്ചാൽ സർക്കാർ ജീവനക്കാരുൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൻ്റെ പൊതുസമൂഹം ദുരിതത്തിലാണ്. സ്വാഭാവികമായും അവരുടെ ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആൻറ്റി ഇൻകംബൻസി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി വളരെ കൃത്യമായി വോട്ടിങ്ങിൽ പ്രതിഫലിക്കും. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഇവിടെ മത്സരം പുതുപ്പള്ളി മണ്ഡലത്തിലെ ജനങ്ങൾക്കറിയാം. ഇവിടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ ചില പുറത്തുനിന്ന് വന്നിരിക്കുന്ന മാധ്യമപ്രവർത്തകരും ഒക്കെ ഇവിടെയൊക്കെ എന്തോ മത്സരത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പുതുപ്പള്ളിക്കാർക്കറിയാം ഇവിടെ അത്തരത്തിലുള്ള ഒരു പ്രതീതി ഇല്ല. മത്സരമില്ല, എളുപ്പത്തിൽ ചാണ്ടി ഉമ്മൻ നിയമസഭയിലേക്ക് 8-ാം തീയതി നടന്നു കയറുമെന്നാണ് ഇപ്പോൾ മറ്റൊരു പ്രവർത്തകൻ പറയുന്നത്. ഏതായാലും പുതുപ്പള്ളി കവലയുടെ മനസ്സ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. സമ്മിശ്ര എന്തായാലും പുതുപ്പള്ളിയിൽ ഇന്ന് കുട്ടിക്കലാശമാണ് നിർണായകമായ തെരഞ്ഞെടുപ്പിന് ഇനി 2 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് കുട്ടിക്കലാശം അവസാനിക്കുക. നാളെ നിശബ്ദ പ്രചാരണമാണ്, പിന്നീട് ജനവിധിയാണ്. പ്രചാരണ തന്ത്രങ്ങൾ കൊഴുപ്പിച്ച് ആവേശത്തോടെ കളം നിറഞ്ഞിരിക്കുകയാണ് 3 മുന്നണികളും. പുതുപ്പള്ളി കവലിൽ നിന്നും മിഥുനയ്യപ്പിനൊപ്പം അരുൺ കൊടുങ്ങൂരുമാണ് വിശദാംശങ്ങൾ നൽകിയത്.